പ്രിയമുള്ളവരെ നമസ്കാരം. പെർഫെക്റ്റ് യോഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ് വീഡിയോകളൊക്കെ താമസിക്കുന്നത്, എന്തായാലും തുടരുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ അഷ്ടാംഗ മാർഗങ്ങളായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഒരു യോഗി അല്ലെങ്കിൽ ഒരു യോഗ ശീലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ഒരു ദിവസം തുടങ്ങേണ്ടതെന്ന് മുതൽ നമുക്ക് തുടങ്ങിപ്പോവാം. അപ്പോൾ ഇത് മുതൽ പലതും യോഗയിലുള്ളതും യോഗയിൽ എൻ്റെ പുതിയ കാഴ്ചപ്പാടുകളുമായിരിക്കും ഞാൻ അവതരിപ്പിക്കുക. അതനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും അസുഖങ്ങൾ മറ്റ് പ്രോബ്ലം ഉള്ളവർ അവരുടെ പ്രിയപ്പെട്ട ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിത് വളരെ ചെറിയൊരു പ്രാണായാമം, അത് എങ്ങനെ എഴുന്നേക്കണം തുടങ്ങി അതൊന്നും ആരും പറഞ്ഞുതരാനുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു ബെഡിലിരിക്കണം. അന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെ കഷ്ടപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ലോണ് തുടങ്ങി ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എഴുന്നേറ്റ് നിങ്ങൾ ബെഡിൽ ഒന്ന് ശാന്തമായിരിക്കുക, ഇതാണ് വേണ്ടത്. ഇനി ഞാൻ പറയണത്, എൻ്റെ വീഡിയോയിൽ ക്രൗൺ പെറ്റൽസ് മീഡിയയിൽ EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം പണ്ട് നമ്മുടെ ഭാരതത്തിൽ കൈ കണി കണ്ടുണരണം എന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. സ്വന്തം കയ്യ് നേരെ മുന്നിൽ പിടിച്ചിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണ് തുറക്കുക, എന്നിട്ട് നമ്മളൊരു ശ്ലോകം ചൊല്ലും. കരാഗ്രേ വസതേ ലക്ഷ്മികര മധ്യേ സരസ്വതികര മുലയത് ഗോവിന്ദ പ്രഭാതേകര ദർശനം, അങ്ങനെ പറഞ്ഞൊരു ശ്ലോകം ചൊല്ലിയിട്ട് ഭൂമിയെ നമുക്ക് ഒന്ന് സ്പർശിച്ചിട്ടാണ് ആദ്യകാലത്തൊക്കെ തുടങ്ങിയിരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി, അതായത് യോഗയും കുറച്ചുകൂടി കാലാനുസൃതമായി മാറ്റേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ അത്രയൊന്നും ചെയ്യണം എന്നില്ല. അതിൻ്റെ ഈ ശ്ലോകമൊക്കെ പഠിക്കണമെങ്കിലും ആർക്കും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അത് വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണ് താൻ. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ കരത്തിൻ്റെ അഗ്രത്തിൽ വസിക്കുന്നവൾ ഏകരാഗ്രേ വസതേ ലക്ഷ്മി. ലക്ഷ്മി നമ്മൾ പണം കൊടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ തുമ്പ് കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ അഗ്രഭാഗത്ത് ലക്ഷ്മി വസിക്കുന്നു. അതായത് എന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല പണം, വരികയും പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കരാഗ്രേ വസ കരമധ്യ സരസ്വതി. മധ്യത്തിൽ കിടക്കുന്ന ആ ഭാഗത്ത് കുറച്ച് വെള്ളം അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരമധ്യത്തിൽ കിടന്നുള്ളൂ. അപ്പോൾ വിദ്യ ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ്. കരമൂലയത് ഗോവിന്ദ, നമ്മൾ വിഷ്ണുവിനെ നമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ നമിച്ചുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരനായവൻ ആരാണോ അതാണ് അതിൻ്റെ ലക്ഷ്യം. ഹരമൂലേത് ഗോവിന്ദ പ്രഭാത കൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ജനിപ്പിച്ചു വിട്ട് പോയി. കൈയുടെ തുടക്കം ഇവിടെ ഈ ഭാഗമാണ്. അപ്പം കരമൂലത്തിൽ വസിക്കുന്നവൻ ആരാണോ അവനാണ് എന്നെ ജനിപ്പിച്ചത്. ഇത് പഞ്ചഭൂതങ്ങളാണ്, അഞ്ച് വിരലുകൾ പഞ്ചഭൂതങ്ങളാണ്. മധ്യത്തിൽ സരസ്വതി നിൽക്കും. സരസ്വതി നിൽക്കുമ്പോൾ സരസ്വതി ഒരിക്കലും നമുക്ക് നശിക്കില്ലെന്നും ലക്ഷ്മി ഏത് സമയവും നമ്മളെ വിട്ടു പോവുകയോ തിരിച്ചു വരികയോ ചെയ്യാം, കൊടുക്കൽ വാങ്ങലാണ് നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ ആകെയുള്ളൊരു തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടെ നമ്മളൊരു മിററിൽ നോക്കുന്ന മാതിരി കണ്ണുകൾ തുറന്നുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പണ്ട് ഇത് ആ രീതി ചെയ്യേണ്ടവർക്ക് ശ്ലോകം ചൊല്ലണമെന്നില്ല, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൈകളിലേക്ക് നോക്കിയാലും മതി. ഓക്കെ. എന്നിട്ട് മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കാം. ഇനിയും അതിലും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇരിക്കുക. ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ രണ്ട് വിരലുകൾ ഇതേമാതിരി പിടിക്കുക. ഓക്കെ. ഇതേമാതിരി പിടിച്ചിട്ട് ഈ വിരല് കൊണ്ട് നമ്മൾ ആദ്യം നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുക, ഒരു മൂന്നാല് തവണ ടാപ്പ് ചെയ്യുക. ഓക്കെ. ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ചെന്നിയുടെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ പൾസ് കിട്ടുന്നൊരു ഭാഗമുണ്ട്, അവിടെ മെല്ലെ ഒന്ന് സമാധാനത്തിൽ ഒരു കുഞ്ഞിനെ തട്ടുന്ന മാതിരി തട്ടിക്കൊടുക്കുക. ഓക്കെ. പിന്നെ കണ്ണിൻ്റെ താഴെ ഭാഗത്തൊന്ന് തട്ടിക്കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഈ രണ്ട് വശങ്ങളിൽ തട്ടിക്കൊടുക്കുക, ഇവിടെ തട്ടിക്കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് അവിടെ തട്ടിക്കൊടുക്കുക. പിന്നെ ഇവിടെ തട്ടിക്കൊടുക്കുക മേൽഭാഗം, താടിയുടെ അടിഭാഗം, പിന്നെ തൊണ്ടയുടെ രണ്ട് വശങ്ങൾ, ഈ വശങ്ങൾ തട്ടിക്കൊടുക്കുക, രണ്ട് വശങ്ങൾ തട്ടിക്കൊടുക്കുക. തൊണ്ടക്കുഴി തട്ടിക്കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. മെല്ലെ താഴോട്ട് താഴോട്ട് കൈകൾ തട്ടുക. തട്ടിയിട്ട് നമ്മുടെ മുഖം നമ്മളിങ്ങനെ ഒന്ന് കൈകൾ ഇങ്ങനെ ഒന്ന് കൂട്ടി തിരുമിയിട്ട് മെല്ലെ മൊത്തത്തിലൊന്ന്, ഇതെല്ലാം കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്, മൊത്തത്തിലൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ശരീരത്തിൽ ഒന്ന് തട്ടി ഉണർത്തുക, കാൽപാദം വരെയുള്ള ഭാഗമൊന്ന് തട്ടി ഉണർത്തുക. തട്ടി ഉണർത്തി കഴിഞ്ഞിട്ട് ഇന്നത്തെ എൻ്റെ ദിവസം മാക്സിമം ഞാൻ ഉപയോഗിക്കുമെന്നും സന്തോഷത്തോടുകൂടി എല്ലാവരോടും പെരുമാറുമെന്നും അവരിൽ നിന്ന് എന്തൊക്കെ അനിഷ്ടങ്ങൾ ഉണ്ടായാലും എനിക്ക് അവരോട് ദേഷ്യം തോന്നുകയില്ലെന്നും സന്തോഷമായ ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ കിട്ടിയ ഈ പവിത്രമായ ഈ ദിവസം ഞാൻ മാക്സിമം ഉപയോഗിക്കുമെന്നും ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ കരുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ല കുഞ്ഞു കുട്ടിയുടെ മുഖം മനസ്സിൽ ഓർക്കണം, അവൻ ചിരിച്ചുകൊണ്ടിരിക്കണം, ആ പുഞ്ചിരി നമ്മുടെ മുഖത്തേക്ക് എടുക്കുക. എടുത്തിട്ട് കൈകൾ കൂപ്പിയിട്ട് സന്തോഷമായിട്ട് രാവിലത്തെ ആ പ്രഭാതത്തിൽ സന്തോഷമായിട്ട് ഇങ്ങനെ കണ്ണുകൾ തുറക്കുക, എന്നിട്ട് ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം അവിടെ ഇരുന്നുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒരുപാട് ടെൻഷനുകളുള്ള എത്ര തരക്കുള്ള ജോലികളാണെങ്കിലും നിങ്ങൾക്കൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിങ്ങൾ ജീവിതം സ്റ്റാർട്ട് ചെയ്യുക, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഒരല്പനേരം ചിലത് കൊണ്ട് എഴുന്നേറ്റ ഉടനെ താഴേക്ക് വിടുക എന്നുവെച്ചാൽ തലകറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു മാസം മുതൽ 3 മാസം 90 ഡേയ്സാണ് ഞാൻ പറയുന്നത്, അതിനകത്ത് ഈ ടെൻഷനുകൾ കുറയുന്നതായും അതുപോലെ ഈ തലകറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതായും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ മുഖം തന്നെ കണി കണ്ടിട്ട് ഒരു കണ്ണാടി വെച്ചിട്ട് കണ്ണാടിയിൽ നമ്മളെ നോക്കി നമ്മൾ തന്നെ ചിരിച്ചു കൊണ്ടിരുന്നേക്കുക. കാരണം നമുക്കെല്ലാം നമ്മുടെ യാത്രകളിലെല്ലാം നമ്മുടെ കൂടുതലും നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും ഒക്കെയാണ്. അപ്പോൾ അതിനോടൊരു റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിക്കാം. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും നാളെ മുതൽ അല്ലെ ഇന്ന് മുതൽ എപ്പോഴാണെങ്കിലും അങ്ങനൊരു സന്തോഷത്തോടു കൂടിയിരിക്കാൻ, സന്തോഷമായിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ വിരിയും, പുഞ്ചിരിക്കുന്ന സമയത്ത് ഇവിടം ചുളുങ്ങും, ഒറിജിനൽ പുഞ്ചിരിയാണല്ലോ, അങ്ങനെ ചിരിക്കാൻ പഠിക്കുക. അപ്പോൾ നല്ല വശ്യമായ പുഞ്ചിരി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പം പറയുമ്പോൾ ഓർക്കണം, ഏറ്റവും എത്ര തിരക്കിട്ട് എല്ലാവരും ഇപ്പോൾ മൊബൈലിലൊക്കെയാണ്, രാത്രി 11:30, 1 മണിയൊക്കെ കിടക്കുമ്പോൾ എത്ര താമസിച്ച് കിടന്ന് പറഞ്ഞാലും കഴിവുള്ളിടത്തോളം ഏറ്റവും കുറഞ്ഞത് ഒരു ബ്രഹ്മമുഹൂർത്തത്തിലൊന്നും എഴുന്നേറ്റില്ലെങ്കിലും ഒരു 5:30 മസ്റ്റായിട്ട് എഴുതണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുതിയതായിട്ടത് പഠിപ്പിക്കണം. എല്ലാ വീടുകളിലും ഇപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ കുഞ്ഞുങ്ങളെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുക, അവർ രാവിലെ കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ശൗച്യമാണ്, അതായത് മലത്തെ നമുക്ക് വെളിയിലേക്ക് കളയാനായിട്ട് നമ്മൾ ബാത്റൂമിൽ പോയിരിക്കുന്നത്. ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്ത ഉണ്ടാകുന്ന ഒരു സമയം. മിക്കവാറും പേർക്ക് എങ്ങനെയാണ്, അപൂർവം പേരുകളിൽ പെട്ടെന്ന് പോയിട്ട് ബാത്റൂമിൽ ചിലർക്ക് മലബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ EFT കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അല്പം വെള്ളം, അത് ഈ ആസ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറു ചൂടുവെള്ളം കുടിക്കാം. ഇനി അല്ലെങ്കിൽ സാധാരണക്കാർ മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാം, നല്ലതായിട്ട് കുടിക്കുക. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അറിയാൻ പറ്റും, ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്തവനങ്ങ് ഇറങ്ങിപ്പോകും. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് എക്സർസൈസുകളോ അല്ലെങ്കിൽ കാലോ കൈയോ മടക്കിയുള്ള അതൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ലേ മുന്നോട്ട്, ഓരോന്നായിട്ട് ചെയ്ത് ശരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു റൊട്ടീൻ കിട്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം ഒരല്പനേരം ഒന്നും ഇല്ലാത്ത പണ്ടുള്ളവർ ഇല്ലാത്തുന്ന പോലെ ഇല്ലാത്തുകയോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മലം പോകാൻ റെഡിയാവും. ആ സമയത്ത് വേണം ബാത്റൂമിൽ പോയിട്ടിരിക്കാനായിട്ട്. അപ്പോൾ അത് അടുത്തുള്ള സമയം. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ചിന്തകൾ വരികയാണെങ്കിൽ അതിനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം നിശേഷമായിട്ട് വെളിയിൽ കളയാനുള്ളതെന്നൊരു സജഷൻ കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് പോവുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം മിക്കവാറും എല്ലാവർക്കും പൈൽസ് പോലുള്ള വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ വിരലിൻ്റെ തുമ്പിൽ ഒരല്പം വെളിച്ചെണ്ണ ഇതിനെ പുരട്ടിട്ട് മലദ്വാരത്തിനകത്തേക്ക് വിരൽ കടത്തുക. കടത്തിയിട്ട് ഇതൊന്ന് ചാക്രികമായിട്ട് ചുറ്റിക്കുക, ചാക്രികക്രിയ എന്ന് തന്നെ പറഞ്ഞാൽ ചുറ്റിക്കുക. വലത്തോട്ടൊരു 25 times ഇടത്തോട്ടൊരു 25, ഇടയ്ക്ക് വെള്ളത്തിലത് വൃത്തിയായിട്ട് കഴുകിയിട്ട് വീണ്ടും ചെയ്യുക. ഇതൊന്നും അഗ്ലിനെസ്സോ അല്ലെ വൃത്തികേടൊന്നും ഞങ്ങൾ കരുതേണ്ട കാര്യമില്ല. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇതാരും കാണുന്നൊന്നുമില്ല, നിങ്ങൾ സീക്രട്ടായിട്ട് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് കൈ നല്ല വൃത്തിക്ക് കഴുകുക. മലദ്വാരത്തിനകത്തോട്ടൊക്കെ നമ്മൾ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് വൃത്തിയായി കഴുകുക. അതിൻ്റെ അരുക വശങ്ങളിലൊക്കെ അകത്ത് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇൻഫെക്ഷൻസും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് പണ്ടുള്ളവർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക, എന്നിട്ട് കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാത്റൂമിൽ പോകേണ്ടത് എന്ന് പഠിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വരാം. പല്ല് തേക്കണം. പല്ല് തേക്കുമ്പോൾ നിങ്ങളുടെ പല്ല് വൃത്തിയാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പല്ല് തേക്കുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പല്ല് തേക്കല്ല, പല്ല് വെച്ച് ഉരച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ല നമ്മൾ നല്ല ബ്രഷ് ചെയ്യുന്ന മാതിരി. അതിപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് ഉമിക്കരി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രാമ്പു പൊടിച്ചിട്ട് ഉമിക്കരി ഉപ്പൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പഴയ പ്രയോഗം ചെയ്യാം, അല്ലെങ്കിൽ മാവലിൽ ഒരു അല്പം ഉപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഉപ്പെപ്പോഴും ഓർക്കുമ്പോൾ നമ്മൾ പൊടിയുപ്പ് കഴിവുള്ളത്തോളം ഒഴിവാക്കുക, കല്ലുപ്പ് പൊടിച്ച് ഉപയോഗിക്കാം, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ പല്ല് തേക്കുമ്പോൾ നല്ല ആസ്വദിച്ച് ഇങ്ങനെ പല്ല് തേക്കുക, റൗണ്ട് മോഷൻ ചെയ്യുക. ചെയ്യുമ്പോൾ നല്ല അതിനകത്തൊരു ഫ്രഷ്നെസ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യും. ഈ മാവല തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം മാറി കിട്ടും, പെട്ടെന്ന് ഉഷാറാവും. അതുപോലെ തന്നെ കിതപ്പ് വളരെ കുറയ്ക്കാനായിട്ട് ഈ മാവലയ്ക്ക് ഒരു ശേഷിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓടുന്നവരാണെങ്കിൽ ഓടുന്ന സമയത്ത് ഈ മാവല ഒരല്പം ചവച്ചുകൊണ്ട് ഒന്ന് ഓടി നോക്കുക, നല്ല ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. വായിക്ക് ഈ അഴുക്ക് നാറ്റമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, സ്മെല്ലൊക്കെ, അതൊക്കെ മാറി കിട്ടാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതാണ് പല്ല് തേക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുലുക്കുഴിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വായിൽ നിറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് മാക്സിമം നമ്മൾ കുലുക്കുഴിയുക, എന്നിട്ട് തുപ്പുക, ആ ശക്തമായി തുപ്പുക. അപ്പം അകത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറും. അങ്ങനെ ഒരു ഏറ്റവും കുറഞ്ഞൊരു 15 പ്രാവശ്യമായാലും കുലുക്കുഴിഞ്ഞ് തുപ്പണം. അതെന്തിനാ ശരി, നമ്മുടെ ഇവിടുത്തെയുള്ള മസിൽസുകൾക്ക് അങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് ഗുണം കിട്ടും. അതാണ് നമ്മൾ പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ കുളിക്കുന്ന സമയത്ത് നമ്മൾ നേരെ സാധാരണ ഇപ്പം നമുക്കറിയാം ഷവറിൻ്റെ മുന്നിൽ നിന്നാണ് കുളിക്കുന്നത്. അപ്പോൾ നേരെ വെള്ളം വരികയാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ കാലത്ത് നിന്ന് ഈ പല്ല് തേക്കുന്നതിനും കുളിക്കുന്നതിനൊക്കെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്, വേറെ ഒന്നുമല്ല അവർ ഉപയോഗിച്ചിരുന്നത്. താൻ കുളിക്കുകയാണ് അല്ലെ ബാത്റൂമിൽ പോവുകയാണ് പല്ല് തേക്കുകയാണ് ഒരു തോന്നൽ അവിടോട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത്. അതിലൊക്കെ പുറകിൽ ശാസ്ത്രീയമായ ഒരുപാട് വശങ്ങളുണ്ടായിരുന്നു.
ഇപ്പൊ കുളിക്കുന്നതിന് എന്തിനാ മന്ത്രം ചൊല്ലുന്നത് നമ്മൾ ചോദിക്കാം, പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കിയാലേ എന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും മുന്നോട്ടൊന്നും പോകണ്ട, പ്രാതസ്മരണ, സ്നാനസ്മരണ, ശയനസ്മരണ അങ്ങനൊക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് പോകണ്ട. ഇതെല്ലാം ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അവയർ ആവുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. കുളിക്കുന്ന സമയത്ത് ആദ്യം ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് ആദ്യം നിങ്ങൾ ഷവർ ഓണാക്കുന്നതിന് മുന്നേ കാലിൻ്റെ പാദത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ബോഡിക്ക് മനസ്സിലാവും അടുത്ത ഭാഗം എന്താ വരാനുള്ളത്. അങ്ങനെ മേലോട്ട് മേലോട്ട് മെല്ലെ മെല്ലെ വെള്ളം ഒഴിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയിൽ വന്നിട്ട് തലവരെ ഒഴിച്ചിട്ട് പിന്നെ വേണം നിങ്ങൾ ഷവർ ഓണാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല തളർച്ചയോ ക്ഷീണമോ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുള്ള ഒരവസരമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ കുളിക്കുന്ന സമയത്ത് ഒരല്പം കാപ്പിപ്പൊടി നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത്, കോഫി ബാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വെള്ളം ആദ്യം ഒഴിക്കുക മൊത്തത്തിൽ, എന്നിട്ട് കോഫി ബാത്ത് ചെയ്യുക, എന്നിട്ട് ഒരു മിനിറ്റ് നമ്മൾ വെറുതെ നിൽക്കുക, എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉറക്കച്ചടവോ ബുദ്ധിമുട്ടോ ക്ഷീണങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അത് വളരെ ഫേമസ് ആണ്, വെളിരാജ്യങ്ങളിലൊക്കെ കോഫി ബാത്ത് എന്ന് പറഞ്ഞു തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ എന്തൊക്കെ ചെയ്യണം ഉള്ള കാര്യമായി. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. പ്രയറോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ മതാനുസരണമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണമോ ധ്യാനമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അതാണ് കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം രാവിലെ ഒരു 3:30 എഴുന്നേറ്റ് നമ്മളൊരു 5:30 ഇതെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആവും. അപ്പോൾ യോഗ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ പിന്നീട് ഇഷ്ടമാതിരി സമയം, രാവിലെ എഴുന്നേൽക്കുന്ന താമസിക്കുമ്പോഴാണ് നമ്മൾ ഓടിപ്പിടിച്ചെല്ലാം ചെയ്യേണ്ടി വരുന്നതും ഒന്നും എങ്ങും എത്താതെ പോകുന്നതും ആകെപ്പാടെ ടെൻഷനും വറീസും ദേഷ്യവും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ശീലിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് കുടിക്കാം. കുടിക്കുകയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വയറൊന്നുകൂടൊന്ന് ശുദ്ധമായി പോകാൻ വേണ്ടി. അപ്പോൾ ആ കുടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ യൂറിൻ പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനുള്ള, അപ്പോൾ ഭക്ഷണമായിട്ട് ഒന്നെങ്കിൽ ഒരു അരമണിക്കൂറിൽ ഒരു മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണ ശേഷം കഴിക്കുക. ഇതിപ്പോൾ ആൾക്കാർക്ക് പലർക്കും ഈ പുളിച്ചത് കിട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും, ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള, അതുപോലെ എരിച്ചിൽ, നെഞ്ചരിച്ചിൽ, ശരിക്കും മരുന്ന് കഴിക്കേണ്ടാത്ത ഒരു അസുഖമാണ് നെഞ്ചരിച്ചിൽ. അപ്പം ഇങ്ങനെ നിങ്ങളൊരു കൃത്യമായിട്ടൊരു അവസ്ഥയിൽ നെഞ്ചരിയാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്നുള്ളതിൽ 100% ഗ്യാരണ്ടി ഞാൻ തരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം അനുവർത്തിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റപ്പോൾ എന്തൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. എഴുന്നേറ്റപ്പോൾ നമ്മൾ ടെൻഷനൊന്നും ഇല്ലാതെ എഴുന്നേക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്തു. രണ്ടാമത് നമ്മൾ ബാത്റൂമിൽ പോയപ്പോൾ ചാക്രിയക്രിയ ചെയ്തു. അത് കഴിഞ്ഞ് പല്ല് എല്ലാ മോഷനിലും നമ്മൾ തേച്ച്, എല്ലാ രീതിയിലും നമ്മൾ തേച്ച് പഠിച്ചു. കുളിക്കേണ്ട വിധം, കുളിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിക്ക് നല്ല ആഘോഷമായി കുളിക്കണം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആഘോഷമായിട്ട് തന്നെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ നല്ല രസമുണ്ട്. അത് നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ ഒന്ന് കളിക്കണ മാതിരി ശരിക്കും വെള്ളമൊക്കെ തേച്ച് സോപ്പൊക്കെ തേക്കുമ്പോൾ അതിനൊരു മ്യൂസിക്കും ഒക്കെ ഇടുന്നത് നല്ലതാണ്. ശരിക്കും സന്തോഷകരമായിട്ടെല്ലാം ചെയ്ത് ശരിക്കും, അപ്പോൾ സോപ്പൊക്കെ ഇട്ടൊന്ന് തേച്ച് നമ്മൾ സന്തോഷമായിട്ട് കുളിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഒരു മൂളിപ്പാട്ടാവാം ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടുകൂടി ബോഡിയൊക്കെ നമുക്ക് പവിത്രമായിട്ട് തുടച്ചൊക്കെ എടുക്കണം. കാരണം നമുക്ക് ഇതുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം. അപ്പോൾ ആ ഒരു നല്ല സന്തോഷമായിട്ട് നമ്മുടെ എല്ലാം തുടച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ആ ശരീരം വളരെ ശക്തമായിട്ട് അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവൻ നമുക്ക് വേണ്ടതെല്ലാം തരും. ഇതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്താൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നവരെയുള്ള കാര്യങ്ങളായി. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ പാടില്ല, മൊബൈൽ എടുത്ത് വെച്ച് കളിക്കരുത്. നേരെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് മാക്സിമം ഉമിനീര് ചേർത്തുകൊണ്ട് ഭക്ഷണത്തെ ചവച്ചരച്ച് ടേസ്റ്റ് ചെയ്ത് മെല്ലെ ഇറക്കി കൊടുക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും തിരക്കിട്ടാണ് കഴിക്കുന്നത്, അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കഴിച്ചാൽ മതി. ആ കഴിക്കുന്ന സമയത്ത് ബാക്കി എല്ലാം ഒഴിവാക്കിയിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ള ശീലം കൂടെ ഉണ്ടാവണം. അത് റിച്ച് ഫുഡ് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് സാധാരണ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡായിരിക്കും എപ്പോഴും നല്ലത്. അത് വളരെ സന്തോഷമായിട്ട് ശാന്തമായിട്ട്, മിക്കവാറും ഈ വീടുകളിൽ ഡൈനിങ് ടേബിളിലായിരിക്കും അടി ഉണ്ടാവുക, എന്നുവെച്ചാൽ എടുത്തങ്ങോട്ട് വെക്കും, ചിലരിങ്ങനെ എടുത്തെറിയും. അതൊക്കെ നമ്മൾ നമ്മുടേതായ മാനേഴ്സ് കാണിക്കുക. ഭക്ഷണത്തോട് നമ്മൾ കാണിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട്, ആ മാനേഴ്സ് നമ്മൾ ചെയ്യുക. അതിനുവേണ്ടി പണ്ടുള്ളവർ അവിടെ ഒരു മന്ത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആ അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണ്ടിയവർ പിന്നീട് എന്തെങ്കിലുമൊക്കെ എന്നെ നേരിട്ട് കാണുന്ന സമയത്ത് ചോദിച്ചാൽ ഞാൻ അതൊക്കെ പറഞ്ഞുതരാൻ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്മരണകൾ, ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചവച്ചരച്ചിറങ്ങി പോവുക, അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കുറച്ചേറെ. അത് മെഡിറ്റേഷൻ പോലെ തന്നെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് എന്തൊക്കെ കറികളാണ്, എന്തൊക്കെയാണ് ചേരുവകൾ, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടും എല്ലാം കഴിച്ച് കൈമെല്ലെ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് അകത്തോട്ടൊരു പോയ ആഹാരത്തെ അവന് ഇടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം മഹാരോഗി, ത്രിഭുക്തം മഹാഭോഗി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, തിരിച്ചും മറിച്ചുമൊക്കെ പറയാറുണ്ട്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നേരം കഴിക്കുന്നവനാണ് യോഗി, രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗിയാണ്, ഭോഗവുമായി ബന്ധപ്പെട്ടവനാണ്, 3 കഴിക്കുന്നവൻ രോഗിയാണ്, 4 കഴിക്കുന്നവൻ മഹാപാപിയാണെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പം ഏകഭുക്തം മഹായോഗി,
ദ്വിഭുക്തം മഹാഭോഗി, ത്രിഭുക്തം മഹാരോഗി, ചതുർഭുക്തം മഹാപാപി. ഈ കർമ്മം ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഫുഡ് കഴിച്ച് ആവശ്യമില്ലാതെ തടി ഉണ്ടാക്കി, ആവശ്യമില്ലാതെ കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാക്കി, അച്ചാറും ഒക്കെ കഴിച്ച് പ്രശ്നത്തിലാകാതെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ കഞ്ഞിയോ പയറോ കാര്യങ്ങളൊക്കെ കഴിച്ച് സന്തോഷമായിരിക്കുന്നൊരു എങ്ങനെ സന്തോഷകരമായ ലൈഫ് നയിക്കാവുന്നതായിരിക്കും ഇനി വരുന്ന എൻ്റെ വീഡിയോകളിലെല്ലാം ഉൾപ്പോൾ. ഈ വരുന്ന ഒന്ന് രണ്ടാഴ്ചകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് പൈസിനൊക്കെ എത്ര വ്യത്യാസമുണ്ട്, മനസ്സിന് എത്ര സമാധാനമുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അതിനുശേഷം നമ്മൾ വൈകുന്നേരം കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നല്ല ചിന്തയോടുകൂടി കിടന്നാൽ നല്ല ചിന്തയോടുകൂടി ഉണർന്നേക്കാം. അവിടെ ടെൻഷനൊന്നുമല്ല വേണ്ടത്. നമുക്ക് സമാധാനപരമായി സന്തോഷമായി കൈയെ കണ്ണ് തുറക്കാനുള്ള സംവിധാനം പോലെ വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെ പൊന്നുപോലെ നോക്കുന്ന ശരീരമാണ്, അപ്പോൾ അവനെ മെല്ലെ കിടത്തി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള തലയണകളും, തലയണ വെക്കണം നിർബന്ധമില്ല, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് പോലുള്ളവരാണെങ്കിൽ തലയണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങണം. നല്ല സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ദീർഘമായൊരു ഉറക്കം എനിക്കുണ്ടാവണമെന്ന് സ്വയം ആഗ്രഹിക്കണം. ആഗ്രഹിച്ചുകൊണ്ട് മെല്ലെ കിടന്നുറങ്ങണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മുടെ തീർന്നു കിട്ടും. ഓക്കെ, അപ്പം അടുത്ത ദിവസം മുതലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.